അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തിയിരിക്കുകയാണ് നാസ ഗവേഷകർ. ബഹിരാകാശത്ത് ഭാവിയിൽ കൃഷി നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായാണ് പരീക്ഷണം നടത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ റാഡിഷാണ് നാസ ബഹിരാകാശത്ത് കൃഷി ചെയ്തത്. വിളവെടുപ്പിന് ശേഷം വിളകൾ ഭൂമിയിലേക്ക് തിരികെ അയക്കും. വ്യത്യസ്തമായ വെളിച്ചത്തിലും ഗുരുത്വാകർഷണം വളരെ കുറവായ സാഹചര്യങ്ങളിലും നടത്തുന്ന കൃഷിയുടെ സവിശേഷതകൾ തിരിച്ചറിയുകയാണ് ഗവേഷകർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതേസമയം ഉടൻ തന്നെ അടുത്ത പച്ചക്കറി കൃഷി നടത്താൻ തയ്യാറെടുക്കുകയാണ് ബഹിരാകാശ നിലയത്തിലുള്ളവരെന്നും നാസ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഗവേഷകർ റാഡിഷ് കൃഷി തന്നെ തിരഞ്ഞെടുക്കാൻ പലതാണ് കാരണം. ഒന്നാമത്, വളരെയധികം പോഷക ഗുണമുള്ള പച്ചക്കറിയാണ് റാഡിഷ്. നേരിട്ട് തന്നെ നമുക്ക് ഇവ കഴിക്കാം. വളരെ കുറഞ്ഞ സമയം മാത്രം മതി ഇവ വളരാനും. കാബേജുമായി സാമ്യമുള്ള അറാബിഡോപ്സിസ് എന്ന ശാസ്ത്രീയ നാമത്തിലുള്ള സസ്യങ്ങളുമായി വളരെ അടുപ്പമുള്ള പച്ചക്കറി കൂടിയാണ് റാഡിഷ്. ഇതിനു മുൻപും ഇത്തരം പരീക്ഷണങ്ങൾക്ക് ഈ സസ്യ വിഭാഗത്തെയാണ് ഉപയോഗിച്ചിരുന്നു എന്നതും ഈ കൃഷി തന്നെ ബഹിരാകാശത്ത് ചെയ്യാൻ ഗവേഷകരെ പ്രേരിപ്പിച്ചു. അഡ്വാൻസ്ഡ് പ്ലാന്റ് ഹാബിറ്റാറ്റ് എന്ന് വിളിക്കുന്ന പ്രത്യേകം ഒരു അറയിലാണ് നാസ പച്ചക്കറി വളർത്തുന്നത്. 27 ദിവസമായിരുന്നു കൃഷിക്കായി വേണ്ടി വന്നത്. അതേസമയം കാര്യമായ ശ്രദ്ധയൊന്നും ബഹിരാകാശ ഗവേഷകർ ചെടികൾക്ക് നൽകിയില്ല. കാരണം ഇതെല്ലാം നിയന്ത്രിക്കുന്ന സംവിധാനമാണ് ബഹിരാകാശ നിലയത്തിലുള്ളത്. LED ലൈറ്റുകൾ, കളിമണ്ണ്, വെള്ളം നനയ്ക്കാനും വളം ചേർക്കാനും ഓക്സിജൻ വിതരണത്തിനും പോഷകങ്ങൾ ചെടികളുടെ വേരുകളിലേക്ക് എത്താനുമുള്ള യന്ത്ര സംവിധാനം എന്നിവയെല്ലാം തന്നെയുണ്ട്. ഇവയോടൊപ്പം ഏത് സമയത്ത് ചെടികൾ വളരുന്ന അറയ്ക്കുള്ളിലെ മാറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ക്യാമറകളും സെൻസറുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഭാവിയിലെ പര്യവേഷണങ്ങളാണ് നാസ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ചന്ദ്രനും ചൊവ്വയും കേന്ദ്രീകരിച്ചാണ് അധികവും പരീക്ഷണങ്ങൾ. ആർട്ടെമിസ് എന്ന പര്യവേഷണം ഉപയോഗിച്ച് ചന്ദ്രനിൽ ദീർഘകാലം മനുഷ്യർക്ക് ചെലവഴിക്കാനുള്ള സാഹചര്യവും നാസ പരിശോധിച്ചു വരികയാണ്. ചൊവ്വയിലേക്കും ഇതുപോലെ ഒരു വർഷത്തിലധികം നീളുന്ന മിഷനുകൾ നാസ പരിഗണിക്കുന്നുണ്ട്. നീണ്ട ദൗത്യങ്ങൾക്ക് വേണ്ടി വരുന്ന ഭക്ഷണം നിലവിൽ ഗവേഷകർ തന്നെ കൊണ്ടുപോകേണ്ടതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഗുരുത്വാകർഷണം കുറഞ്ഞ ബഹിരാകാശത്ത് ഭക്ഷ്യയോഗ്യമായി പച്ചക്കറികൾ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് വലിയ നേട്ടമാണെന്നാണ് നാസ കരുതുന്നത്. വെബ്ഡസ് തത്വമേ. ഞങ്ങളുടെ എല്ലാവരുടെയും സർവൈശ്വര്യത്തിന് വേണ്ടി നിത്യവും ഞങ്ങൾ വന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പരബ്രഹ്മമൂർത്തി, ദേശത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഞങ്ങളുടെ പൊന്നയ്യപ്പൻ. കരക്കാട് ധർമ്മശാസ്താവിൻ്റെ തിരുമുൻപിലെ പടിഞ്ഞാട്ട് ദർശനമായിട്ട് വരാനുള്ള ഒരു കാരണം രണ്ട് വിഷയങ്ങളാണ് പറയുന്നത്. പ്രധാനപ്പെട്ട വഴിപാട് നീരാഞ്ജനമാണ്. നിരവധി ഭക്തജനങ്ങൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നീരാഞ്ജനം കഴിക്കുവാൻ നമ്മുടെ സമീപ ദേശത്തു നിന്ന് പോലും ഇവിടെ എത്തിച്ചേരാറുണ്ട്.